വയനാട് കലക്ടർ ഡോക്ടർ രേണു രാജാണ് നമ്മളോടൊപ്പം ഉള്ളത്. മാഡം, നമുക്ക് വേണ്ടി ഒരു ഓണം സ്പെഷ്യൽ പായസം ഉണ്ടാക്കാൻ പോവാണ്. എന്ത് പായസമാണ്? നമ്മളിന്ന് വെർമിസെലി അല്ലെങ്കിൽ സേമിയ പായസമാണ്. പഴയ കാലം മുതൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള പായസമാണ്. അതിനുശേഷമാണ് പിന്നെ ഈ നമ്മളെ വീടുകളിൽ പാലടയും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ ആ പഴയ പായസം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ കുറച്ച് മോഡേൺ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്താണ്, എല്ലാം റെഡിയാണോ? കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെർമിസെല്ലി ശരിക്കും വലിയ ലോങ് സ്റ്റിക്സ് ആയിട്ട് വന്ന് അത് പൊടിച്ച വറുപ്പൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്കതെല്ലാം റെഡിയായിട്ട് കിട്ടും. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇത് ആക്ച്വലി എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, കുക്കിംഗ് അറിയുന്നവർക്കും അറിയാൻ വയ്യാത്തവർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. പൊടിച്ച സേമിയ നേരെ ഇട്ട് വേവിക്കല്ലേ? എങ്ങനെയാണ്? അതെ, പാല് നമ്മൾ ആദ്യം തിളപ്പിക്കണം. സേമിയയുടെ അളവനുസരിച്ച് പാല് തിളപ്പിച്ച് നമ്മൾ സേമിയ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കുറുകിയ പായസം കുടിക്കാനൊരു സുഖം ഉണ്ടായില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി എടുക്കുന്ന പാലിൻ്റെ ഒരു 1/3 കുറച്ച് വെള്ളം കൂടി ചേർത്ത് അത് നന്നായി ബോയിൽ ചെയ്ത ശേഷം നമ്മളുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയും സേമിയ ചേർക്കുന്ന ഇളക്ക്, പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്ക്. അതൊരു 10-15 മിനിറ്റ് നേരം നമുക്ക് ഏകദേശം ഒരു കുറുക്കം വന്ന് പെട്ടെന്നാവും. എല്ലാം കൂടി ഒരു 20 മിനിറ്റിൽ താഴെ കൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്ന റെഡി കിട്ടുന്നതുകൊണ്ട് നമുക്ക് സമയവും ലാഭമാണ്. ചേർത്തും ഇളക്കി വരണം. അപ്പം അത് വേഗം നടക്കും. ഒരു 10-15 മിനിറ്റ് ഏകദേശം ഒന്ന് കുറുകി തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് നെയ്യിൽ വറക്കുന്നതാണ് നല്ലത്, കിസ്മിസും കാഷ്യൂ ഒക്കെ. അതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് റോസ്റ്റഡ് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഫ്രഷ് ആയിട്ട് ആഡ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അത് ഒന്ന് ആഡ് ചെയ്ത് ഒരുവിധം കുറുക്കം ആവുമ്പോൾ അല്പം നമ്മുടെ ആവശ്യത്തിനൊരു നെയ്യ് ഇട്ട ശേഷം പിന്നെ അധികം തിളപ്പിക്കേണ്ട. നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ അതുവരെ ആ തിളച്ച പായസത്തിൻ്റെ ചൂടുകൊണ്ട് തന്നെ അത് മിക്സ് ആയിക്കോളും. അപ്പോൾ നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അതെ, ചെറുപ്പത്തിലെ ഓണം ഇപ്പോഴത്തേതിലും കുറച്ചുകൂടി വലിയ ഓണമായിരുന്നു. സാധാരണ ഓണം ഞങ്ങളുടെ വീട്ടിൽ ഉത്രാടത്തിനന്നാണ് എല്ലാവരും സദ്യ ഉണ്ണാൻ വരിക. അന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓണം തുടങ്ങുന്നത് ഉത്രാടത്തിന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യത്തെ സദ്യ. അത് കഴിഞ്ഞ് പിന്നെ ഓണത്തിൻ്റെ ദിവസം മറ്റ് കുടുംബ വീടുകളിലേക്കൊക്കെ പോകുന്ന ശീലം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പായസം അടിപൊളിയാണ്. വളരെ പെട്ടെന്നാണ് മാഡം ഉണ്ടാക്കിയത്, പക്ഷേ ടേസ്റ്റിന് ഒരു കുറവുമില്ല. എല്ലാം പാകമാണ്. നല്ല സൂപ്പർ സേമിയ പായസം.